എന്റെ നിലവാരത്തിന് അനുസരിച്ചിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ് കേൾക്കുമ്പോ ചിലപ്പോ നല്ല ദേഷ്യം വരും. തുലി കളഞ്ഞ പേര് മാറുന്ന സാധനം ഏതാന്ന് പറയാം? തുലി കളഞ്ഞ പേര് മാറുന്നു, അതെന്താ എനിക്കറിയില്ല. സിമ്പിൾ സാധനം. എന്താ നെല്ലോ? ഓ, ഞാൻ പഴം കാലിച്ചു. വെളുക്കുമ്പോൾ കറക്കുന്നു, കറക്കുമ്പോൾ വെളുക്കുന്നു. ലൈറ്റാണോ? കാരണം രാത്രി ആകുമ്പോ കത്തുള്ളൂ, രാവിലെ ആകുമ്പോ നമ്മൾ ഓഫ്. മുന്നറിയിപ്പ് സിനിമയിൽ അങ്ങനെ ഓ കറക്കും. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അല്ല, ഞാൻ ലൈറ്റ് അങ്ങനെയല്ലേ, നമ്മൾ രാത്രി പോണേയും രാവിലെ ആകുമ്പോ ഓഫ് ചെയ്യും. ഇത് കട്ട ചളി അലേർട്ട് ആണ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇനി പുറത്തിറങ്ങി എന്നെ വല്ല ഒലക്കെടുത്ത് തലക്കടിക്കുന്നത് തോന്നുന്നു. ഏറ്റവും കൂടുതൽ പുക ഏൽക്കേണ്ടി വരുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? ഒന്നുകൂടെ നേരത്തെ പോലെ കറക്കുന്ന പോലെ അങ്ങനെ ക്ലിയർ കട്ട് ചെയ്ത് പറഞ്ഞുതരും. ഏറ്റവും കൂടുതൽ പുക ഏൽക്കേണ്ടി വരുന്ന ഇംഗ്ലീഷ് അക്ഷരം അക്ഷരമാണല്ലേ, ആൽഫബറ്റ്. എ ബി സി ഡി ഇ എഫ് ജി ജി വൈ ജി. ഓക്കേ, ജി. അതൊന്നും പറയില്ല, പിന്നെ ചുമ്മാ ജി എന്ന് പറയാം. അതൊന്നും പറ്റൂല, ഞാൻ പറഞ്ഞില്ല. ഞാൻ ആലോചിച്ചിട്ടല്ലേ പറഞ്ഞേ. ആലോചിച്ചു. അപ്പൊ എന്താണ് ആലോചിച്ചത്? നമുക്ക് അറിയേണ്ട ചിന്തകളാണ്. എഫ് എന്നുള്ള സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ? എന്തായാലും ആൻസർ എന്താ? സി ആണ് ഉത്തരം. സി എങ്ങനെ? സി നൽകുന്നത് ബിക്കും ഡിക്കും ഇടയിലാണ്. സംഭവ ലക്ഷ്യമില്ലാട്ടോ. അവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ്. താങ്കൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് പലരും ചോദിച്ച പേര് ഞാൻ ശേഷം പറഞ്ഞത്. തിരുവനന്തപുരംകാരുടെ ഡേ ഏതാണ്? മൺഡേ ആണോ? അവര് മൺഡേ ആണോ? എനിക്ക് അറിഞ്ഞൂടാ. ഓക്കേ ഗായ്സ്, ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും സ്വന്തം സുജാതയിലൂടെ തിരിച്ചു വരാം. സ്വന്തം സുജാതയിൽ മേജറായിട്ട് രണ്ട് ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് സുജാത, പിന്നെ നമ്മുടെ റൂബി. ഈ ആദ്യം ഈ റൂബി പക്ഷത്തായിരുന്നു, പിന്നെ സുജാത പക്ഷത്തായിരുന്നു. ഇപ്പൊ ഇതില് സ്വാതികയ്ക്ക് ഇഷ്ടമാരാണ്? എനിക്ക് രണ്ടുപേരും ഒരുപോലെ ഇഷ്ടം. ഇത് നേരത്തെ പറഞ്ഞ ഉത്തരവാണ്. ഇതാണ് സത്യം. നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിന്റെ ഓരോ മെമ്മറിയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ആദ്യം കിഷോർ. സത്യം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പറഞ്ഞു തരും ഓരോ ഇത് കഴിയുമ്പോൾ. പറഞ്ഞു നീ ഇങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുമ്പിൽ പാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇവരൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്താലേ സ്ക്രീനിൽ രസമുണ്ടാവുള്ളൂ. ഭയങ്കര സ്വീറ്റ് ആണ്. ഇങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ എപ്പോഴും കുറച്ച് ഇങ്ങനെ കംഫർട്ട് ആക്കി കൊണ്ടുവരുന്നു. അതന്നെ അല്ല റൂബി എന്റെ പറഞ്ഞത്. അനുചേച്ചി, ഞാൻ സെറ്റിൽ വന്ന ഫസ്റ്റ് കമ്പനി ഏതാ അനുചേച്ചിനോടാ. ഞങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡാ, എപ്പോഴും വിളിക്കും. അതുപോലെ തന്നെ ചേച്ചി എനിക്ക് ശരിക്കും എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയായിരുന്നു ആദ്യമൊക്കെ. ആദ്യമൊക്കെ നല്ല ഇപ്പോഴും ചേച്ചിയാണ് എപ്പോഴും ഇങ്ങനെ ഫുൾ അലമ്പിന് കൂടെ ഉണ്ടാവാറ്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായിട്ട് ഉത്തരം വന്നിട്ടുണ്ട്. ബാക്കി രണ്ടുപേർക്കും വളരെ ബ്രീഫ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തെങ്കിലും അനുചേച്ചിയുടെ അടുത്താണ്. അനുചേച്ചിയാണ് കൂടുതൽ. അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആദ്യത്തെ ഭയങ്കര ബ്രീഫ് ആയിട്ട് പറയുന്നു. രണ്ടാമത്തെ അനുചേച്ചിയുടെ അടുത്താണ് വന്നപ്പോ തൊട്ട് എനിക്ക് കണക്ട്. അല്ല, ഫസ്റ്റ് കമ്പനി ആയത് അനുചേച്ചിയായിട്ടാ. കാരണം അനുചേച്ചിയും ബിഗിനർ ആയിരുന്നു. അപ്പൊ ബിഗിനർ ആണല്ല, അനുചേച്ചിയും സീരിയലിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു, ഞാനും സീരിയലിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പൊ അങ്ങനെ.